അതെ, ചിന്താ എനിക്ക് തോന്നുന്നു ഒറ്റ കൊമ്പനും അങ്ങനെ രണ്ട് മൂന്ന് പ്രോജക്ട്സ്. നമ്മൾ ഞാനിപ്പോൾ ഒരു സിവിലിയൻ ആണല്ലോ, അച്ഛൻ പക്ഷേ പബ്ലിക് അസറ്റ് ആണ് ഗണേഷ് സാറിനെ പോലെ. ഞാൻ കരാട്ടെ ചന്ദ്രൻ എന്ന് പറഞ്ഞ ഫാദക്കേടെ പടം ഭാവന സ്റ്റുഡിയോസ് ചെയ്യുന്ന അതിൽ കലക്കിന്നാണ് ഡയറക്ടർ അരുൺ ചന്ദുവിൻ്റെ തോളത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞ്. അപ്പോൾ ഗണേഷ് സാറിൻ്റെ അനന്തരവൻ ശിവസായി ഇവിടെ തൊട്ട് സൈഡിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു അത് കേട്ടോണ്ട്. ഒരു ഒന്നര വർഷം മുമ്പ് നടന്നതാണ് അച്ഛന് സ്പെഷ്യൽ പ്രിവ്യൂ കൊടുത്തത്. ഗണേഷ് സാറും അച്ഛനും സ്പെഷ്യൽ പ്രിവ്യൂ ഞങ്ങൾ ഒന്നര വർഷം മുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്നേരമാണ് ഇങ്ങനെ പറഞ്ഞത്. അച്ഛൻ അന്വേഷിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ഇവരല്ലേ ഇപ്പോൾ ഗണേഷ് സാറായാലും അച്ഛനൊക്കെ ആയാലും ഇപ്പോൾ അവരവരുടെ മേഖലകൾ, ഇപ്പോൾ പൊളിറ്റിക്സ് ആയാലും സിനിമ ആയാലും അവർ വളരെ സീസൺഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ പ്രേക്ഷകർ ഇരുന്ന് അവരുടെ പല കോണ്ടന്റും കണ്ടിട്ട് അതിനെ വിലയിരുത്തുന്ന പോലെയൊന്നും അല്ല സത്യത്തിൽ നടക്കുന്നത്. നമ്മൾ ഈ ഗഗനശാരിക്കകത്ത് തന്നെ ഒരു ഈസ്റ്റർ എഗ് വിട്ടിട്ടുണ്ട് ഒരു സിനിമയുടെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചർച്ചയിൽ ഇരിക്കുകയാണ്. പല അതെ അച്ഛൻ്റെ എനിക്ക് തോന്നുന്നു ഒറ്റ കൊമ്പനും അങ്ങനെ രണ്ട് മൂന്ന് പ്രോജക്ട്സ്. ഒരു എൻ്റെത് ഞാൻ കരാട്ടെ ചന്ദ്രൻ എന്ന് പറഞ്ഞ ഫാദക്കേടെ പടം ഭാവന സ്റ്റുഡിയോസ് ചെയ്യുന്നത്. അതിൽ 2 നവംബർ ആകുമ്പോൾ ജോയിൻ ചെയ്യുന്നു. എനിക്ക് ഇപ്പോൾ നിങ്ങൾ ചോദിച്ചതുപോലെ അത്രയും ഡീറ്റെയിൽ എനിക്ക് അറിയത്തില്ല, കാരണം അത് ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഞാനിപ്പോൾ ഒരു സിവിലിയൻ ആണല്ലോ, അച്ഛൻ പക്ഷേ പബ്ലിക് അസറ്റ് ആണ് ഗണേഷ് സാറിനെ പോലെ. അപ്പോൾ അവരുടെ ഒഫീഷ്യലായിട്ടുള്ള എത്രത്തോളം കാര്യങ്ങളിൽ നമ്മളങ്ങനെ ഇടപെടുന്നത് ശരിയല്ല. പക്ഷേ നമ്മൾ പുറമേ നിങ്ങളറിയുന്ന പോലെ തന്നെ ഞങ്ങളും അറിയുന്നുണ്ട്. ഇപ്പം ഞാനതിന് മുമ്പ് തന്നെ ഇരുന്ന് പറഞ്ഞതുപോലെ അച്ഛൻ്റെ കഴിവിനൊത്ത്, അച്ഛൻ എന്ത് കഴിവിന് മുകളിൽ അച്ഛൻ ജനങ്ങൾക്ക് വേണ്ടി സേവിക്കാനായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്തൊക്കെ ബാക്കി കോൺട്രവേഴ്സീസോ അല്ലെങ്കിൽ വേറെ എന്തൊക്കെ ചർച്ച ചെയ്താലും ഇപ്പോൾ ഗണേഷ് സാറും അങ്ങനെ തന്നെയല്ലേ, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എത്രത്തോളം പ്രൊവൈഡ് ചെയ്യാവോ അത് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഗണേഷ് സാർ ആയാലും എൻ്റെ അച്ഛനായാലും. ഗണേഷ് സാർ ഇതിൽ ഓൾമോസ്റ്റ് 2 പതിറ്റാണ്ടായിട്ടെങ്കിലും ഇതിൽ സീസൺഡ് ആയിട്ടുള്ള ആളാണ്. എൻ്റെ അച്ഛൻ ഈ പദവിയിലോട്ട് ഇപ്പോൾ പുതിയതായിട്ട് വന്നതേ ഉള്ളൂ. പക്ഷേ ഉള്ളിൽ ഇവരുടെ മനസ്സിൽ ജനങ്ങളെ സേവിക്കണം എന്നും വേറെ പ്രത്യേകിച്ച് അവർക്ക് ബുദ്ധിമുട്ടൊന്നും കൂടാതെ രാജ്യം ഓടിപ്പോകണം എന്നും അങ്ങനെ ആഗ്രഹിക്കുന്ന മനസ്കരാണ് ഗണേഷ് സാർ ആയാലും എൻ്റെ അച്ഛനായാലും. അച്ഛൻ പൊതുവേ അച്ഛന് വെറുതെ ഇരിക്കാനായിട്ട് ഇഷ്ടമല്ല. അപ്പോൾ കോവിഡ് സമയത്താണെങ്കിൽ കൂടിയും അച്ഛന് പ്രോട്ടോകോൾ ഉണ്ടായിരുന്നു. അച്ഛൻ രാജ്യസഭ MP ആയിരുന്നു. അപ്പോൾ പത്മ അവാർഡീസ് അങ്ങനത്തെ സീനിയർ ആക്ടേഴ്സ് അവരെല്ലാവരെയും വിളിച്ചിട്ട് അവർക്ക് എല്ലാവർക്കും ഓക്കെ ആണോ, സൈക്കോളജിക്കലി ആൻഡ് ഫിസിക്കലി അവർ ഓക്കെ ആണോ, മെഡിസിൻസ് എന്തെങ്കിലും ആവശ്യമുണ്ടോ, എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടോ, പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലെങ്കിൽ കൂടിയും പണി ചോദിച്ച് വാങ്ങിച്ച് ചെയ്യുന്ന പ്രകൃതമുള്ള ആൾക്കാരാണ് ഇവരെല്ലാവരും. അപ്പോൾ അച്ഛന് ആ തിരക്ക് ഇഷ്ടമാണ്. അച്ഛനത് കൂടിയതായിട്ട് ചിലപ്പോൾ തോന്നുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ഛനത് അച്ഛന് ഇഷ്ടമുള്ള തിരക്കായിട്ടാണ് അച്ഛൻ കാണുന്നത്. ഈ സിനിമ കണ്ടിട്ട് അമ്മ